മൂവാറ്റുപുഴ പുളിന്താനത്ത് സഭാ തർക്കം നിലനിൽക്കുന്ന പള്ളിക്ക് മുന്നിൽ സംഘർഷാവസ്ഥ. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ പള്ളിക്ക് മുന്നിൽ സംഘടിച്ചിരിക്കുന്നു. വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജെയ്സൺ മണിയങ്ങാട് ചേരുന്ന വിവരങ്ങളുമായി. ജെയ്സൺ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? നേരത്തെ തന്നെ പ്രശ്നമുള്ള പള്ളിയാണോ? അബ്ജോദ്, ഇപ്പോൾ യാക്കോബായക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ആരാധിക്കുന്ന പള്ളിയാണ്. ഇപ്പോൾ ഓർത്തഡോക്സുകാർ ഇവിടെ എത്തിയിട്ടില്ല. കോടതി വിധി അവർക്ക് അനുകൂലമാണ്. അവർക്ക് ഈ പള്ളി അവർക്ക് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. രണ്ടു തവണ ഇത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടും പാളി. അതിനുശേഷം കോടതി അലക്ഷ്യ ഹർജി കൊടുത്തു. പക്ഷേ അതും കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എറണാകുളം എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് മാത്രമല്ല, മുകളിലേക്ക് നോക്കിയാൽ പള്ളിയുടെ മുകളിൽ വരെയുള്ള ആളുകൾ, എല്ലായിടത്തും ആളുകളുണ്ട്. കൃത്യമായ ആളുകൾ പ്രതിരോധിക്കും. കാരണം വിശ്വാസികൾ, ഇത് വർഷങ്ങളായി യാക്കോബായക്കാർ അവരുടെ പിതാമഹന്മാർ ഉണ്ടാക്കിയ പള്ളിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടു നൽകില്ല എന്ന നിലപാടാണ് അവർക്കുള്ളത്. അതായത് യാക്കോബായ സുറിയാനി സഭയുടെ വിശ്വാസികൾ കഷ്ടപ്പാടിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നിർമ്മിച്ച പള്ളിയാണിത്. അവരുടെ പൂർവികന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയാണ് ഇവിടെ ചേർന്ന് കിടക്കുന്നത്. 140 വർഷം പഴക്കമുള്ള ഈ പള്ളിയിലെ ഇടവകാംഗങ്ങളെ പുറത്താക്കാൻ ഏത് കോടതി വിധിയാണുള്ളത്? ഏത് കോടതി വിധിയിലാണ് ഇടവകാംഗങ്ങളെ പുറത്താക്കാൻ പറയുന്നത്? അതുമാത്രമല്ല, ഈ പള്ളിയുടെ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ February 6 and February 12 രണ്ട് SLP അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് അയച്ചിരിക്കുകയാണ് വിശദമായ വാദം കേൾക്കാൻ. അങ്ങനെയുള്ള നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവൻ പോലീസ് സന്നാഹം ഉപയോഗിച്ച് ഇടവകാംഗങ്ങളെ പിടിച്ച് പുറത്താക്കി പള്ളി പിടിച്ചെടുക്കാൻ ഇടവകാംഗങ്ങൾ സമ്മതിക്കുകയില്ല. വിശ്വാസികൾ അവരുടെ പ്രതിഷേധവും അവരുടെ വിലാപവുമാണ്, നീതി നിഷേധത്തിന്റെ വിലാപമാണ് ഈ കാണുന്നത്. പോലീസ് നിങ്ങളെ പുറത്താക്കാൻ നിന്നാൽ പ്രതിരോധിക്കും? തീർച്ചയായിട്ടും പ്രതിരോധിക്കും. ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് വലുത്. അത് യാക്കോബായ സുറിയാനി സഭയിൽ ജനിച്ച് പാരമ്പര്യമുള്ള ഒരു സഭ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ കാണിച്ചത് വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ മുമ്പോട്ട് ഞങ്ങളുടെ തീരുമാനം. അത് എന്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ തീരുമാനത്തെ ഉറച്ചു നിൽക്കുക. 9 മണിക്കാണ് ഓർത്തഡോക്സ് വിഭാഗം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. 9 മണിക്ക് എത്തിയതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഏതായാലും ഇന്ന് ഒഴിപ്പിക്കുമെന്ന് പോലീസും ഓർത്തഡോക്സ് വിഭാഗവും പറയുമ്പോൾ പ്രതിരോധിക്കും എന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം. ജെയ്സൺ, എന്തായാലും 9:30 ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഈ യാക്കോബായ സഭാംഗങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. അടിപൊട്ടില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. സങ്കീർണമായ വിഷയമാണ്.